ಇನ್ನೊಡಿ. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഡാനിഷ് ചാമ്പ്യൻസ്. യെസ്, ഞാൻ തിരിച്ചെത്തി. അപ്പൊ ഞാൻ ഇപ്പൊ നിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് വഴിയാ മനസ്സിലായി ബ്ലോഗില്. അപ്പൊ ഇന്റർവ്യൂ എടുത്ത് പറയാണ്ട് ഞാൻ ഇപ്പൊ ലാസ്റ്റ് വന്ന് നിൽക്കുന്ന സ്ഥലം. നമ്മുടെ ജേഴ്സി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജേഴ്സി കിട്ടിയിട്ടില്ല, അത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വഴിയെ ഈ ബ്ലോഗിന്റെ സ്റ്റാർട്ടിങ് കാണാം. അപ്പൊ എന്റെ ഐഡിയ എന്താ, ഞാൻ ഒന്നും പറഞ്ഞുതരാം. ഐഡിയ എന്താ വെച്ചാൽ, നമ്മുടെ ജേഴ്സി ആസ് എ ബാസ ഫാൻ ആൻഡ് നൗ ആസ് എ പി എസ് ജി ഫാൻ, ഒരു ബാസലോണ പി എസ് ജി ജേഴ്സി രണ്ടും, പകുതി ബാസ പകുതി പി എസ് ജി. അപ്പം എൻ്റെ ആഗ്രഹം, എൻ്റെ പ്ലാൻ. അപ്പം എന്താ പറയുക, ഇപ്പം ഞാൻ അഫ്കോഴ്സ് ഞാൻ അത്രയും വലിയ മെസ്സി ഫാനാണ്, ഇത്രയും കാലം ബാസലോണ ഒപ്പം ആയിരുന്നു. പക്ഷേ മെസ്സി പി എസ് ജിയിലേക്ക് പോകുന്ന അർത്ഥം എനിക്ക് മെസ്സി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നല്ല. അപ്പോൾ പക്ഷേ ബാസലോണ വിടാനും പറ്റില്ല, അപ്പോൾ ബാസയും പി എസ് ജി എനിക്ക് വേണം. അപ്പം അങ്ങനെയാണ് ഈ ഡബിൾ ജേഴ്സി പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ ഐഡിയ ഇഷ്ടപ്പെട്ട് ഇപ്പോഴത്തെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ബിക്കോസ് ഈ ലൈക്കും ഷെയറൊക്കെ ഈ വീടിൻ്റെ ആൽഗോറിതം ഈ വീടിനെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് കൺസെപ്റ്റ് കൊണ്ടുവരും, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടുക, എന്നത് വളർത്താൻ ഹെൽപ്പ് ചെയ്യുക, വളരാൻ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ ഐഡിയ, പകുതി പി എസ് ജി പകുതി ബാസലോണ. അപ്പോൾ ഇത് ചെയ്യുന്നതിലുണ്ട് കോൺസിക്വൻസൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ എന്താണ്. ബിക്കോസ് രണ്ട് ജേഴ്സി വാങ്ങിച്ച് വേണേൽ ഒന്നാക്കാം, തയ്പ്പിച്ച് ഒന്നാക്കാം. അപ്പോൾ അതിനുള്ള ഇതിലാണ്. ബിക്കോസ് ഇപ്പോൾ എല്ലായിടത്തും പി എസ് ജേഴ്സി വന്ന് തുടങ്ങിയിട്ടുള്ളൂ കാര്യങ്ങൾ. അപ്പോൾ എന്താ പറയുക, യെസ് അഫ്കോഴ്സ് ഞാൻ റിയൽ പി എസ് ജേഴ്സി വാങ്ങിച്ചല്ല ചെയ്യുന്നത്. ബിക്കോസ് ഇങ്ങനെ സാധനം റിയൽ ജേഴ്സി വാങ്ങിച്ചാണ്, റിസ്ക്കാണ് അഫ്കോഴ്സ്. അപ്പോൾ പിന്നെ റിയലിന് എത്ര, 11K എന്തോ അല്ലേ, 10K എന്തോ റുപ്പീസ് ഉണ്ട്. അപ്പോൾ അത്രയും സ്പെൻഡ് ചെയ്യാമെന്നില്ല. എന്തോ ഞാൻ സ്റ്റാർട്ടിങ് യൂട്യൂബറാണ്. അപ്പോൾ അതാണ് നമ്മൾ ഐഡിയ. അപ്പോൾ എല്ലാവരും ബ്ലോഗിലേക്ക് സ്വാഗതം, നേരെ പോയിട്ട് കണ്ടിട്ട് വാ. അപ്പോൾ ഓക്കെ, ബൈ. ഫോണിലെ ബ്ലോഗ് ചെയ്യുന്ന അവസ്ഥ എഡിറ്റ് ചെയ്ത് അറിയാൻ പറ്റുള്ളൂ. നല്ല ക്ലാരിറ്റി ഉള്ള പ്രതീക്ഷയോടെ ഞാൻ ബ്ലോഗ് ചെയ്യാൻ തുടങ്ങുകയാണ്. നമ്മളെ കോട്ടക്കൽ ടൗൺ ഗൈസ്, കോട്ടക്കൽ ടൗൺ ആണ്. ആ, അതിൽ ഞങ്ങൾ പ്രൊജക്ടർ ഉണ്ട്. ആ പ്രൊജക്ടർ എന്താ കൊടുക്കുക. ഗൈസ് അല്പതാ, കൺമുമ്പിൽ അല്പുണ്ട്. പോയി നോക്കാ, ജേഴ്സി കിട്ടുമോ. ഇവിടെ ഒരു സ്പോർട്സ് കട, അവിടെ വേറെ സ്പോർട്സ് കട. ഇവിടെ നമ്മൾ മറ്റേ ബാസ വാങ്ങിച്ചു. ഒന്നില്ല എനിക്ക് ലാർജ് ഹോം പി എസ് നമുക്ക് അറിയേണ്ടത് ഇത് വെച്ചിട്ട് മറ്റൊരു കമ്പനി വേണം. ഇത് വേണം സാധനം നടക്കും അറിയാം. ഫോണിലാണ് വ്ലോഗ് ചെയ്യണത്, ക്ലാരിറ്റി ലക്ഷിക്കാം. നമ്മൾ നിൽക്കുന്ന ആൽഫാ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ കോട്ടക്കലൊരു ഷോപ്പിലാണ്. ഇവിടെ നമ്മൾ ആദ്യം ട്രൈ ചെയ്യുന്നു, അതിൻ്റെ ഒരേ സാധനം കമ്പനി ആവുകയാണെങ്കിൽ നമുക്ക് പ്രശ്നത്തിലാണ് കിടക്കുന്നത്. ഞാൻ കാണിച്ചു തന്ന പ്രശ്നം, ഇതിന്റെ ബാക്ക് നോക്ക്, ഈ ഡിസ്റ്റൻസ് വേണ്ട, മെസ്സിയുടെ ഡിസ്റ്റൻസ് വേണ്ട. ആ ഡിസ്റ്റൻസ് അല്ല ഇതിൽ വരുന്ന ഡിസ്റ്റൻസ്, ഇതിൽ ചെറുതാണ്. അപ്പൊ നമ്മളെ പ്ലാൻ നടക്കുമെന്ന് അറിയില്ല. ഇങ്ങനെ ചെയ്താൽ ഭയങ്കര റിസ്ക് ആണ്. ബിക്കോസ് ഈ ലോഗോയും ഈ ലോഗോ ഒക്കെ ഒരേ ഡയമെൻഷനിലായിരിക്കും, ലെങ്ത്തിലായിരിക്കണം. അല്ലെങ്കിൽ നേരെ പകുതി കട്ട് ചെയ്യാണ്. ഈ സൈഡിൽ പാസ്, ഈ സൈഡിൽ പി എസ് ജി. അപ്പൊ നേരെ പകുതി കട്ട് ചെയ്യാണ്, പകുതി കട്ടിയാൻ പറ്റണം. അപ്പോൾ അത് റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ ഒരു പ്രിൻ്റ് ചെയ്യുന്ന സ്ഥലമുണ്ട്. പ്രിൻ്റ് ചെയ്യുന്ന സ്ഥലത്ത് അവർ പ്രിൻ്റ് ചെയ്തരാണ് സാധനം മൊത്തം സെറ്റാവും. അപ്പോൾ പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്ന പോയി ചോദിക്കാം. അപ്പോൾ
അതാണിപ്പോ ഒരു വഴി, ഇത് റിസ്ക് വഴിയാണ്, നടക്കുന്ന ഉറപ്പില്ല. ആൽഫയിൽ നിന്ന് ഇറങ്ങി, ആൽഫയിൽ എൻ്റെ ലാർജ് അതെന്തായാലും വാങ്ങണ്ട, ഒന്ന് വാങ്ങണ്ടേ, ലൈക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്നും വേണ്ടേ. അപ്പൊ അത് ലാർജ് കുറച്ച് ലൂസാണ്, ഷോൾഡർ കിടക്കുന്നുണ്ട്. അപ്പൊ ഇനിയും തപ്പണം. അപ്പൊ എന്താ നിങ്ങളില്ലേ, എന്റെ ഞങ്ങൾ മിനിഞ്ഞാൽ ടർഫ് പോയിട്ടുണ്ട്, അപ്പൊ അതൊരു ബ്ലോഗ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും പോയി കണ്ടിട്ട് പോവാ, അപ്പൊ ഞങ്ങൾ ഇവിടെ സെറ്റ് ആക്കാം, അത് കണ്ടിട്ട് പോവാ. ഓക്കെ എന്നാ, അതില് ഫാമിലി ഒക്കെ അവിടെ പോയേക്കണം, അപ്പൊ കുറച്ച് തമാശ സീക്വൻസ് ഒക്കെ ഉണ്ട്, ഒന്ന് പോയി കണ്ടിട്ട് പോവാ, സെറ്റ് ആക്കാം. പക്ഷെ കണ്ണുറക്കാൻ പറ്റില്ല, നല്ല സണ്ണാണ്. ഷോ, ഇതെന്നെ കസിനാണ്. ഞങ്ങൾ കാലങ്ങൾക്ക് ശേഷം ടർഫ് കയറുന്നത്. അപ്പോ വേറെ കാര്യം പറയാൻ പറഞ്ഞു, ഫ്യൂച്ചർ ഡാനിഷിന് അവിടെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ ഞാൻ കാർത്തിക് സൂര്യ ഇൻസ്പെയർഡ് ആണ് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ കാർത്തിക് സൂര്യൻ കോപ്പി അടിച്ചെന്ന് പറയരുത്, ഞങ്ങൾക്ക് തുടങ്ങുന്ന ആൾക്കാരല്ലേ. ഇത് ജമേഷുമാണ്, പക്ഷെ അവിടെ ഒന്നും ഇങ്ങനെ കാണിക്കില്ല, ഇവിടെ എന്തും കാണിക്കും, അവിടെ പക്കാ സ്റ്റാൻഡേർഡ്. അപ്പൊ എന്താ, നമ്മുടെ ജേഴ്സി വ്ളോഗ് അവിടെ വെയിറ്റ് ചെയ്യാണ്. നാളെയാണ് പോകുന്നത്, ഇന്നിപ്പോ ഇന്നലെയാണ്. നിങ്ങളിതില് എന്തെങ്കിലും അവിടെ നാളെയാണ് ജേഴ്സി വ്ളോഗ് എനിക്ക് ഇപ്പോൾ. അപ്പൊ അവിടുന്ന് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇനിയിപ്പോ ടർഫിന് കളി കുറച്ച് വിഷ്വൽസ് ആണ്, അതിനായിട്ട് നേരെ അതിലേക്ക് കട്ടും, നമ്മളെ ബാസ ജേഴ്സി അവിടുന്ന് കിട്ടും. അപ്പൊ ഓക്കെ ഗൈസ്, ദേ ഫ്ലോപ്പ് ആയി ആടി അടിക്കുന്നു, നമ്മളെ ചെക്കൻ ഫ്ലോപ്പ് ആയി ആടി അടിക്കുന്നു. എനിക്കിടെ 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 റിസോ, ഞാൻ ഫോൺ വെച്ച് കളിക്കാൻ വരുവാട്ടെ. അടി പാസ് പാസ് ചെയ്യട ചക്ക, പാസ് ചെയ്യാറില്ല അടി ചെക്കൻ, ചെക്കന് പാസ് ചെയ്യാറില്ല. സ്കില്ലാണെങ്കി ബ്രോ, എല്ലാരും തളർന്നിരിക്കുകയാണ്, ഹാഫ് ടൈം ആയി. എങ്ങനെയുണ്ട് കളി? കുഞ്ഞാപ്പാനെ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കുക. എന്റെ ഉപ്പ ചവിട്ടിയതാണ്, ഉപ്പ് ചവിട്ടിയതാ. ഇതൊക്കെ പക്ഷെ ഗോൾ അടിച്ചില്ല, ഇവിടെ ഓഫില്ല, വാറില്ല, വാറില്ല, ബോള് കൊണ്ടുപോകാനോ ഒന്നും തയ്യാറാവാ. കളി കഴിഞ്ഞു ഗൈസ്, രണ്ട് കളി ഞങ്ങൾ ജയിച്ചു, രണ്ട് കളി തോറ്റു. ഒരു കളി അവർ ജയിച്ചു, ഒരു കളി ഞങ്ങൾ ജയിച്ചു, ഒരു കളി ഒരു കളി. ഇതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യാറാണ്, എനിക്കറിയില്ല, അങ്ങനെ വെച്ച് തീരുമാനിക്കാം. അപ്പൊ ഗൈസ്, കോട്ടക്കല്ലേ ഫുട് അറീനയാണ് കളി വെച്ച് കളിച്ചത്. അപ്പൊ ഇനി നമുക്ക് നേരെ നമ്മളെ ബ്ലോഗിലേക്ക് അടക്കാം, ജേഴ്സി ബ്ലോഗ് അവിടെ നടന്നുകൊണ്ടിരിക്കണ്ടാവും. അപ്പൊ അവിടെ കാണാം, ബൈ ബൈ. ഗൈസ്, മെസ്സി ഇത്രയും കാലം ബാസ്റ്റോണായിരുന്നില്ലേ, അപ്പോ അതിനുവേണ്ടി ആ പത്താം നമ്പർ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ മെസ്സി റിട്ടേൺ ആവണ വരുമെങ്കിലും ആ പത്താം നമ്പർ അവർ റിസേർവ് ചെയ്യണം. അപ്പോൾ ബാസ്റ്റോണ പറഞ്ഞെന്താ വെച്ചാൽ, ലാലിഗയുടെ റൂൾ അനുസരിച്ച് പത്താം നമ്പർ അങ്ങനെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. 1-2 എത്ര വരെ ലൈക്ക് അടുപ്പിച്ച് അതെല്ലാം ഉണ്ടാവണം, നമ്പർ ജേഴ്സി ലൈക്ക് ടീമിലുണ്ടാവണം. സോ ഇറ്റ്സ് നോട്ട് പോസിബിൾ പത്താം നമ്പർ റിസർവ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം അത് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, എന്താ ലീഗ്, നമ്മളെ ലീഗ് വണ്ണില് PSG-യിൽ 30 എന്ന് പറഞ്ഞ നമ്പർ ഗോളുകൾക്ക് മാത്രമായിരുന്നു നമ്പർ. പക്ഷേ മെസ്സിക്ക് 30 വേണത് കൊണ്ട് അവരാ റൂൾ ഇല്ലാതാക്കി മെസ്സി ഗൈസ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ലാലിക്ക് ചെയ്യേണ്ടതാണ്.
ഞങ്ങൾ സ്മാർട്ട് ട്രേഡ് സിറ്റി എത്തി ഗൈസ് ഗൈസ് ഞങ്ങൾ സ്മാർട്ട് ട്രേഡ് സിറ്റി എത്തിയിട്ടുണ്ട് ഇവിടെ കിക്ക് ഓഫ് ഉണ്ട് കിക്ക് ഓഫിനെ പോയി ചോദിക്കാം നമ്മുടെ യെസ് ദാറ്റ്സ് കിക്ക് ഓഫ് അവിടെ കാണാൻ പറ്റും അപ്പോൾ കിക്ക് ഓഫ് പോയിട്ട് തപ്പണം അങ്ങനെ വരാം അങ്ങനെ വരാം ആ അങ്ങനെ വരാം ഹലോ ഗായ്സ് അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ക്യാമറ എടുക്കുന്നത് എന്താ വെച്ചാൽ 26-ാം തീയതി ആണ് നമ്മളത് കൊണ്ടു കൊടുത്ത് പ്രിൻറ്റിനൊക്കെ ഏൽപ്പിച്ച് ഇപ്പോൾ 30-ാം തീയതി ആയി അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അവർ റെഡിയാണെന്ന് പറഞ്ഞെങ്കിൽ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ പോയി നോക്കാം എങ്ങനെയുണ്ട് കാര്യങ്ങളെന്ന് സൈസോ കറക്റ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം എത്തി ഗായ്സ് നമ്മളതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ സ്ഥലം ഓർമ്മ ഉണ്ട് നമ്മൾ ഇന്ന് ആദ്യം കണ്ട ഷോട്ട് ഇതാണ് ഇവിടെ നിന്നാണ് അപ്പോൾ കിക്ക് ഓഫ് ഡേന് പിറകെ ഉണ്ട് നമ്മുടെ ബാസ PSG ജേഴ്സിൻ്റെ അവസ്ഥ നല്ല അവസ്ഥയാണ് പ്രതീക്ഷയോടെ ഒക്കെ പോയി നോക്കാം അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം മുമ്പ് വന്ന അതേ ലൊക്കേഷനിൽ തന്നെയാണ് ഇവിടെ ആരും ഇല്ല ഞങ്ങൾ ആളെ തപ്പിയിട്ട് വരാം അതാ വരുന്നുണ്ട് നമ്മളെ ഡിസൈനർ കക്ഷി എത്തുന്നുണ്ട് നിങ്ങൾക്ക് ഈ മനുഷ്യനെ ഓർമ്മ ഉണ്ടോ നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടാകും അപ്പൊ എന്തായാലും നമ്മൾ സാധനം സെറ്റാണോ സെറ്റാണല്ലേ എന്നാ തങ്ങളായിട്ട് ഗ്രെയിൻസ് ഉണ്ട് ക്ഷമിക്കണം അപ്പൊ ഇതാണ് ഇവിടെ നമ്മളീ സ്കൂൾ ഇതിനൊക്കെ ആവശ്യങ്ങൾക്ക് ജേഴ്സി പ്രിന്റ് ചെയ്യാൻ ഇവിടെ കൊടുത്താൽ മതി കറക്റ്റായിട്ട് പ്രിന്റ് ചെയ്ത് തരും ഗ്രാഫിക്സ് നമുക്ക് ഇഷ്ടപ്പെട്ട ഗ്രാഫിക്സ് ചെയ്തു റെഡിയല്ലേ ഫോക്കസ് ഓക്കെ അപ്പൊ ഗായ്സ് നമ്മളെ ജേഴ്സി എന്റെ താഴെ ജേഴ്സി പിടിച്ചിരിക്കുകയാണ് ഗായ്സ് അപ്പോ ജസ്റ്റ് നോക്കാം നമ്മളെ 3-0 ബാസ PSG ജേഴ്സി എന്റെ കയ്യിലിരിക്കുന്നു അപ്പോ ഇതാണ് നമ്മളെ ജേഴ്സി യെസ് കിട്ടിക്കഴിഞ്ഞു സൈസ് സൂപ്പർ ആണ് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് ഇട്ടോക്കാം ഓക്കെ ഇട്ടോക്കാം ഇതിനു വേണ്ടി നമ്മൾ ഇത്രയും പരാക്രമങ്ങൾ കാണിച്ചു കൂട്ടി അപ്പൊ എന്താ പറയാ അല്ലെങ്കിൽ പറയേണ്ടത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ജേഴ്സി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഞാൻ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നതായിരിക്കും ബട്ട് അതിന് എനിക്ക് മിനിമം നമ്പർ ഓഫ് ഓർഡേഴ്സ് വേണം അപ്പൊ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജേഴ്സി വേണമെന്നുണ്ടെങ്കിൽ ഈ ബാസ PSG എല്ലാ ബാസ ഫാൻസും PSG ഫാൻസിനോട് തന്നെയാണ് നമ്മൾ ബാസ ഒരിക്കലും വിടാൻ പാടില്ല നമ്മുടെ ക്ലബാണ് ബാസ പക്ഷെ നമ്മൾ മെസ്സി ഫാൻസ് ഞാനൊക്കെ മെസ്സി കാരണം ബാസ ഫാൻ ആവുന്നു സോ ഐ ഷുഡ് ബി മോർ ലോയൽ മെസ്സി ലോയൽ ആയിരിക്കണ്ടേ മെസ്സിനെങ്കിൽ വിടാൻ പറ്റില്ല അപ്പോൾ ഐ നീഡ് ബോത്ത് ദ ക്ലബ്സ് അപ്പോൾ അങ്ങനത്തെ ആഗ്രഹം ഉണ്ടവർക്ക് ഈ ജേഴ്സി ഞാൻ സപ്ലൈ ചെയ്യുന്നവരായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ എന്നെ ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാം താഴത്തെ ലിങ്ക് ഉണ്ടാവും അവിടെ ഇതാക്കാം അത് ഇതിൻ്റെ എൻഡിൽ അതിൻ്റെ നമ്പർ കൊടുക്കുക ഫോൺ നമ്പർ താഴത്തെ ഫോൺ നമ്പർ വന്നിട്ടുണ്ടാവും അത് ജസ്റ്റ് അതിൻ്ററെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇൻട്രസ്റ്റഡ് എന്ന് അപ്പോൾ അതിൽ റേറ്റ് ഞാൻ പറഞ്ഞോളാം ഒരു മിനിമം ഓർഡർ കിട്ടിയാൽ ഞാൻ അഫ്കോഴ്സ് തുടങ്ങും ബിക്കോസ് അല്ലെങ്കിൽ എനിക്കത് ശരിയാവില്ല അപ്പോൾ അതാണ് നമ്മൾ ജേഴ്സി ഇതിൻ്റെ മൊണ്ടാഷ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്നത് എങ്ങനെയുണ്ട് ഗൈസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ലൈക്ക് അടിക്കുക വീഡിയോ ലൈക്ക് അടിക്കുക പിന്നെ വീഡിയോ എൻ്റെ പ്രശ്നങ്ങളും ക്രിഞ്ചൊക്കെ ഉണ്ട് കുട്ടികളെ ഞാൻ കുറിച്ച് ഇങ്ങനെയാണ് എൻ്റെ ഒരു സംസാരം ഗൈസ് ജേഴ്സി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു ഇതാണ് ബാക്ക് ബാക്ക് എനിക്ക് ശരിക്കും ഇഷ്ടമായി പക്കാ ചേർക്കയിൽ രസം കാണാൻ അതേമാതിരി നമ്മുടെ ലാലികയുടെ ഇതും ഇവിടുത്തെ കത്തൊക്കെ ഉണ്ട് അപ്പോൾ ഗൈസ് നമ്മുടെ വ്ളോഗ് ഇവിടെ തീരുകയാണ് ഗൈസ് എനിക്കിനി ഇവിടെ നേരെ കൊച്ചി പോണം താഴത്ത് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് നേരെ ഇവിടെ നിന്ന് കൊച്ചി പോണം എനിക്ക് എൻട്രൻസ് ആണ് 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി എൻട്രൻസ് ആണ് അപ്പോൾ ഇത് എപ്പോൾ തന്നെ ഇറക്കാൻ പറ്റും എനിക്ക് അറിയില്ല അപ്പോൾ ലെറ്റ്സ് ഹോപ്പ് ചിലപ്പോൾ ഇറക്കാൻ പറ്റും സൂപ്പർ ഒന്ന് നമുക്ക് ആലോചിക്കാം അപ്പോൾ എൻ്റെ ജേഴ്സി വേണ്ടത് എല്ലാം എന്നെ കോൺടാക്ട് ചെയ്യുക ആവശ്യത്തിന് ഓർഡർ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്കും കമൻറ്റും ഇമ്പോർട്ടൻ്റ് എനിക്കത് ആൽഗോറിത്തിന് ഹെൽപ്പ് ചെയ്യുക അതേമാതിരി ഷെയർ ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും
അപ്പൊ അതൊന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്യാ. ഈ എപ്പിസോഡ് നല്ലതാണെന്ന് പ്രതീക്ഷ. എഡിറ്റ് ചെയ്യുമ്പോഴേക്കും മനസ്സിലാവുള്ളൂ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വിട്ടാൽ. ബിക്കോസ് ഞാൻ തുടങ്ങി വ്ളോഗ് തുടങ്ങി വരുന്നുള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ എന്റെ ഈ വീഡിയോയുടെ എൻഡ് ചെയ്യാണ്. സോ സ്പെഷ്യൽ ക്രെഡിറ്റ് ടു ക്യാമറാമാൻ സച്ചു ദുബായ്. താങ്ക് യു ദുബായ്, എന്നെ ദുബായ് കൊണ്ടുപോകണം കേട്ടോ. അപ്പോ താങ്ക് യു. കിക്ക് ഓഫ് ആണ് നമ്മുടെ ജേഴ്സി പ്രിന്റ് കിക്ക് ഓഫ് ആണ്. അപ്പോ അത്രേ ഉള്ളൂ ഗായ്സ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.